എട്ട് കടകളാണ് പൂർണ്ണമായും നശിച്ചത്. തുണിക്കടയും തയ്യൽ കടയുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. ഇന്നലെ 9 മണിക്ക് കട അടിച്ചു പോയതാണ്. പിന്നെ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് വന്നപ്പോൾ ആരോ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ മിഠായിത്തിൽ തീപ്പിടുത്തിട്ട്. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഇവിടെ വന്ന് വന്നപ്പോൾ എൻ്റെ ഭാഗം കത്തുന്നു. അപ്പോൾ പിന്നെ ഞാൻ പൊട്ടിക്കരയിലേക്ക് വേറെ നിർത്തിയില്ല. ഞാൻ ഇപ്പോൾ പോയി നോക്കുന്ന ഒരു സാധനമില്ല, മിഷൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. കോഴിക്കോട് തഹസിൽദാറും നഗരം വില്ലേജ് ഓഫീസറും ചേർന്ന് നടത്തിയ പ്രാഥമിക കണക്കെടുപ്പിൽ 10 കോടിയുടെ നഷ്ടം കണക്കാക്കി. എന്നാൽ 30 കോടിയുടെ നഷ്ടമെങ്കിലും ഉണ്ടായതായാണ് വ്യാപാരികൾ പറയുന്നത്. തീ അണച്ചെങ്കിലും മിഠായി തെരുവിലെ വ്യാപാരം പഴയ സ്ഥിതിയിലാകാൻ ദിവസങ്ങളെടുക്കും. ഇനി ഒരാഴ്ചത്തേക്ക് മിഠായിത്തെരുവിൻ്റെ കച്ചവടം പോയി. സർക്കാരിന് വലിയ റവന്യൂ ആണ് നഷ്ടം വരുന്നത്. മിഠായിത്തെരുവ് പോലത്തെ റവന്യൂ കിട്ടുന്നൊരു സ്ഥലത്ത് സംരക്ഷിക്കാൻ ഒരു അതിൻ്റെ കുറച്ച് പെർസെൻറ്റേജെങ്കിലും ചിലവാക്കിയൊന്ന് സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഈ ഭരണകൂടങ്ങൾക്കില്ലേ? അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? തീപിടുത്തമുണ്ടായ സ്ഥലം മന്ത്രി എം കെ മുനീർ സന്ദർശിച്ചു. വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ക്യാമറമാൻ റോബിനൊപ്പം എം കെ ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.